പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. BVOC Radiology and Imaging Technology, BVOC Food Technology, BVOC Dialysis Technology, BVOC Medical Laboratory Technology, BVOC Optometry, BVOC Nutrition and Dietetics. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി, പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടും ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് മലബാർ മേഖലയിൽ അവസരം ലഭിക്കാത്തത് നീതീകരിക്കാനാവുകയില്ല എന്നും മലപ്പുറം ജില്ലയിൽ 14 ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടുള്ള പുറംതൊലി ചികിത്സയിൽ കാര്യമില്ല എന്നും കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. 14 ബാച്ചുകളിൽ ജില്ലയിൽ 700 കുട്ടികൾക്ക് മാത്രമാണ് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുക. ഇനിയും 10,000 വിദ്യാർത്ഥികൾ അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണെന്നും MLA പറഞ്ഞു. സമരം തുടരും, സമരവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ എല്ലാ കോഴ്സുകളും കൂടി പരിഗണിച്ചാൽ പ്ലസ് വൺ, VHSC, പോളിടെക്നിക്ക്, ITI കൾ ഇവകളിലെ എല്ലാ എടുത്തും കൂടി കുട്ടികൾക്ക് പ്രവേശനം നൽകിയാൽ പോലും 10,000-ലേറെ വിദ്യാർത്ഥികൾ അവസരം കിട്ടാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഇതേ നില ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 14 ബാച്ച് എന്ന് പറഞ്ഞാൽ 700 കുട്ടികൾക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ബാക്കി 10,000 വരുന്ന കുട്ടികൾ എന്നാലും ബാക്കി നിൽക്കും. അതുകൊണ്ട് ഒരു പുറംതൊലി ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്താവുന്നതല്ല ഈ ഭീകരമായ വിഷയം. കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും, അതേത് ജില്ലയിലാണെങ്കിലും ശരി, അവർക്ക് ഹയർ സ്റ്റഡീസിനുള്ള അവസരം ഉണ്ടാവണം. ചില ജില്ലകളിൽ കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റുണ്ട്. മലബാറിൽ എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് സീറ്റില്ല. അതിൽ ഏറ്റവും വലിയ കുറവുള്ളത് മലപ്പുറത്താണ്. അതുകൊണ്ട് കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് കേരളം ഭരിക്കുന്ന ഭരണകൂടം മുഴുവൻ കുട്ടികൾക്കുമുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ഇവിടെ അഡീഷണൽ സീറ്റുകൾ വെച്ച് വർദ്ധിപ്പിച്ച് ഒരു ക്ലാസ്സിൽ 700 കുട്ടികൾ വരെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്ലസ് വണ്ണിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 16-17 ഒക്കെ വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്, നല്ല വളർച്ചയെത്തിയ കുട്ടികൾ. അങ്ങനെ ഒരു 70 കുട്ടികൾ വീതം ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകന് അവരെ കൈകാര്യം ചെയ്യാൻ, അവരെ പഠിപ്പിക്കുവാനും അവരെ പരിശീലിപ്പിക്കുവാനും ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയും. എന്നാൽ കേരളത്തിലെ ചില ജില്ലകളിൽ 25 കുട്ടികൾ പോലും ക്ലാസ്സിൽ തികയുന്നില്ല. നമ്മുടെ കണക്കനുസരിച്ച് ഒരു ക്ലാസ്സിൽ വേണ്ടത് 50 ശരാശരിയേക്കാൾ 20 കൂടുതലാണ്. മറ്റു പലർക്കും ശരാശരിയേക്കാൾ പകുതി കുറവാണ്. ഈ അസന്തുലിതത്വം ഒഴിവാക്കേണ്ടതും സർക്കാരാണ്. അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലബാർ മേഖലയോടും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയോടുമുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ സമരം തുടരുമെന്നും MLA പറഞ്ഞു. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും മെൻസ് വെയർ, ബോയ്സ് വെയർ, പ്രീമിയം ഔട്ട്ഫിറ്റ്സ്, വെഡിംഗ് ഔട്ട്ഫിറ്റ്സ്, സൂട്ട് റെന്റൽ അവൈലബിൾ, വിശാലമായ പാർക്കിംഗ്. വി ഹെൽപ് യു സെറ്റ് എ റോയൽ ലുക്ക് ടു യുവർ പേഴ്സണാലിറ്റി. മൊഖ മെൻസ് ഹബ്, ദ ന്യൂ ജനറേഷൻ ക്ലബ്, നിയർ യാറാ മാൾ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 9946144441.